ദൈവനി പിതാവ് നമുക്കായി നിർവഹിക്കുക. ഇന്ന് നമ്മുടെ ഇടവകയിലേക്ക് കടന്നു വന്നിരിക്കുന്ന അഭിവന്യ ആൻഡ്രൂസ് താഴ്ത്ത് പിതാവിനെ ഒല്ലൂർ ഇടവകയുടെ എല്ലാവരുടെയും പേരിലും അതിരൂപതയുടെ പേരിലും ഹൃദ്യമായിട്ടുള്ള സ്വാഗതം അരുളുന്നു. നമുക്ക് എല്ലാവർക്കും ചേർന്ന് കർത്താവിൻ്റെ തിരുബലിയിൽ സജീവമായിട്ട് പങ്കെടുത്ത് ഈ ദിവസത്തിൻ്റെ എല്ലാ പ്രാധാന്യങ്ങളും ഉൾക്കൊള്ളാനുള്ള ഭാഗ്യത്തിനായി പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഇന്ന് നമ്മോടൊപ്പം അൾത്താരയിൽ ആയിരിക്കുന്നത് അതിരൂപത കുടുംബ കൂട്ടായ്മ ഡയറക്ടർ, ഫാമിലി അപ്പോസ്റ്റലേറ്റ് ഡയറക്ടറും കൂടിയായ ബഹുമാനപ്പെട്ട ഡെന്നി താണിക്കൽ അച്ഛനാണ്. അച്ഛനെയും പ്രത്യേകമായി നമ്മുടെ ഇടവകയിലേക്ക് ഇന്നത്തെ ദിവസത്തിൻ്റെ ഈ പ്രാധാന്യവുമായി ബന്ധപ്പെട്ട് അച്ഛൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. അച്ഛനെയും പ്രത്യേകമായിട്ട് ഈ അൾത്താരയിലേക്ക് പ്രത്യേകം ക്ഷണിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ.
മനുഷ്യവംശത്തെ വീണ്ടെടുക്കുവാൻ തൻ്റെ തിരുകുമാരനെ ലോകത്തിലേക്ക് അയച്ച ദൈവമേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനായി ഈശോയുടെ വളർത്തുപിതാവും സംരക്ഷകനുമായി വിശുദ്ധ യൗസേപ്പിനെ തിരഞ്ഞെടുത്തതിന് ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അവതരിച്ച വചനത്തിന് ജീവിതം സമ്പൂർണമായി സമർപ്പിച്ച വിശുദ്ധ യൗസേപ്പിനോട് ചേർന്ന് വിശുദ്ധിയോടെ ബലി അർപ്പിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകളെന്നും ഞാൻ സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. അങ്ങയെ വാഴ്ത്തും ഞാൻ, നാദൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യരുമെന്നെന്നും അനവധി മമ നാദാനിൻ മഹിമയ്ക്കളവില്ല അറിവൂ ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിന് പ്രത്യക്ഷനാകുന്ന അങ്ങയുടെ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് എല്ലാറ്റിൻ്റെയും സൃഷ്ടാവാകുന്നു, സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. എന്റെ കർത്താവേ, നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു, സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ, എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ.
പരിപാവനനാം സർവേശാം പരിപാവനനാം ബലവാനേ പരിപാവനനാം ആമർത്യനേ നിൻ കൃപനങ്ങൾ കേകണമേ നാം പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ വിശുദ്ധനിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ അങ്ങയുടെ സ്വഭാവത്തിനൊത്തവിധം ഇപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളുടെ കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നേക്കും ആമേൻ എൻ്റെ പ്രിയ സഹോദരരെ നിങ്ങൾ ഇരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ യേശയുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന 41-ാം അധ്യായം 8-16 വരെയുള്ള വാക്യങ്ങൾ പിതാവ് ആശീർവദിച്ചാലും എൻ്റെ ദാസനായ ഇസ്രായേലെ ഞാൻ തിരഞ്ഞെടുത്ത യാക്കോബെ എൻ്റെ സ്നേഹിതനായ അബ്രഹാത്തിൻ്റെ സന്തതി നീ എൻ്റെ ദാസനാണ് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു ഇനി ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു വിദൂര ദുഃഖങ്ങളിൽ നിന്ന് ഞാൻ നിന്നെ വിളിച്ചു ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലതു കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും നിന്നെ ദ്വേഷിക്കുന്നവർ ലജ്ജിച്ച് തല താഴ്ത്തും നിന്നോട് ഏറ്റുമുട്ടുന്നവർ നശിച്ച് ഒന്നുമില്ലാതായിത്തീരും നിന്നോട് ശണ്ട കൂടുന്നവരെ നീ അന്വേഷിക്കും കണ്ടെത്തുകയില്ല നിന്നോട് പോരാടുന്നവർ ശൂന്യരാകും നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും കർത്താവ് അരുൾ ചെയ്യുന്നു കൃപയായ യാക്കോബെ ഇസ്രായേലരെ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും കർത്താവ് അരുൾ ചെയ്യുന്നു ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നിന്റെ രക്ഷകൻ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയേറിയതും പല്ലുള്ള ചക്രങ്ങളോട് കൂടിയതുമായ ഒരു മെതിവണ്ടിയാക്കും നീ മലകളെ മെതിച്ച് പൊടിയാക്കും കുന്നുകളെ പതിരുപോലെയാക്കും നീ അവരെ പാറ്റുകയും കാറ്റ് അവയെ പറിച്ചു കളയുകയും കൊടുങ്കാറ്റ് അവയെ ചിതറിക്കുകയും ചെയ്യും നീ കർത്താവിൽ ആനന്ദിക്കും ഇസ്രായേലിൻ്റെ പരിശുദ്ധനിൽ അഭിമാനം കൊള്ളും നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി സംബരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു ദിവ്യാത്മാവിൻ ഗീതികളാ ഹല്ലേലൂയ ഗീതികളാ കർത്താവിൻ തിരുസുദിനത്തിൽ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാ ഇന്നീ വേദികയിൽ വിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുസുദിനത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുസുദിനത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികളിൽ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ കർത്താവിൻ തിരുസുദിനത്തിൻ നിർമ്മലമാകും അനുസ്മരണം കൊണ്ടാടാം
നാം പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകം ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങളങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവീശ്വരായി നീക്കും. ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ രണ്ടാം ലേഖനം 10-ാം അധ്യായം 4 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ പിതാവെ ആശീർവദിച്ചാലും. ഞങ്ങൾ ജീവിക്കുന്നത് ജഡത്തിലാണെങ്കിലും ജഡപ്രകാരമല്ല ഞങ്ങൾ പോരാടുന്നത്. എന്തുകൊണ്ടെന്നാൽ ഞങ്ങളുടെ സമരായുധങ്ങൾ ജഡികമല്ല, ദുർഗമങ്ങളായ കോട്ടകൾ തകർക്കാൻ ദൈവത്തിൽ അവശക്തങ്ങളാണ്. വാദമുഖങ്ങളും ദൈവത്തിൻ്റെ അറിവിനെതിരെയുള്ള ഔദിത്യപൂർണമായ എല്ലാ പ്രതിബന്ധങ്ങളും ഞങ്ങൾ തകർക്കുകയും മിശിഹായെ അനുസരിക്കേണ്ടതിന് എല്ലാ ചിന്താഗതികളും കീഴ്പ്പെടുത്തുകയും ചെയ്യുന്നു. നിങ്ങളുടെ അനുസരണം പൂർണ്ണമായ ശേഷം എല്ലാ അനുസരണക്കേടിനെയും ശിക്ഷിക്കാൻ ഞങ്ങൾ സജ്ജരായിരിക്കുകയാണ്. നിങ്ങൾ കൺമുമ്പുള്ളത് നോക്കുക. ആരെങ്കിലും താൻ മിശിഹായിക്കുള്ളവനാണെന്ന് ദൃഢമായി വിശ്വസിക്കുന്നെങ്കിൽ അവൻ മിശിഹായിക്കുള്ളവനായിരിക്കുന്ന പോലെ ഞങ്ങളുമാണെന്ന് മനസ്സിലാക്കിക്കൊള്ളട്ടെ. ഞങ്ങളുടെ അധികാരത്തെപ്പറ്റി ഞാൻ കുറച്ചധികം പ്രശംസിച്ചാലും അതിലെനിക്ക് ലജ്ജിക്കാനില്ല. നിങ്ങളെ പടുത്തുയർത്താനാണ്, നശിപ്പിക്കാനല്ല കർത്താവ് ഞങ്ങൾക്ക് അധികാരം നൽകിയിരിക്കുന്നത്. ലേഖനത്തിലൂടെ നിങ്ങളെ ഭയപ്പെടുത്തുന്നവനായി ഞാൻ കാണപ്പെടരുത്. എന്തെന്നാൽ ചിലർ പറയുന്നു, അവൻ്റെ ലേഖനങ്ങൾ ഈടുറ്റതും ശക്തവുമാണ്. എന്നാൽ അവൻ്റെ ശാരീരിക സാന്നിധ്യം ദുർബലവും ഭാഷണം നിന്ദനീയവുമാണ്. അകലായിരിക്കുമ്പോൾ ലേഖനത്തിലൂടെ വാക്കിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് അടുത്തിരിക്കുമ്പോൾ ഞങ്ങൾ പ്രവൃത്തിയിലും എന്ന് ഇക്കൂട്ടർ ധരിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അഭിഷേകം ചെയ്തെന്നെ പരിപാവനാത്മനിറവാൻ പരിപൂരിതനായി മന്നെ പരിപൂരിതനായി മന്നെ പരിപൂരിതനായി മന്നെ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടു കൂടെ. ആത്മാവോടും കൂടെ. വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. യേശു ക്രിസ്തുവിന്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ മറിയവും ജോസഫും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുകയും അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായി ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനവിധേയയാക്കുവാൻ ഇഷ്ടപ്പെടായികയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ് മറിയത്തെ ഭാര്യയായി സ്വീകരിക്കുവാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവന് യേശു എന്ന് പേരിടണം. എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും.
എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുൾ ചെയ്തത് പൂർത്തിയാകുവാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നവരെ അവളെ അവൻ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന് പേരിട്ടു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഇരിക്കുക. മിശിഹായിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് സാർവത്രിക സഭയെ സംബന്ധിച്ചും നമ്മുടെ ഇടവകയെയും അതിരൂപതയെയും സംബന്ധിച്ചും വളരെ പ്രത്യേകതകളുള്ള ദിവസമാണ്. സാർവത്രിക സഭയുടെ അധ്യക്ഷനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തതുപോലെ ഇന്ന് കുടുംബവർഷം സാർവത്രിക സഭയിലും അതോടനുബന്ധിച്ച് നമ്മുടെ അതിരൂപതയിലും ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഇന്ന് മാർച്ച് 19 വിസി ഔസേപിതാവിൻ്റെ തിരുനാൾ, മരണ തിരുനാൾ ആചരിക്കുകയാണ്. ഈ ഒല്ലൂർ ഇടവകയെ സംബന്ധിച്ചിടത്തോളം നോമ്പുകാലത്തിൻ്റെ ചൈതന്യത്തിൽ 70 ഇവിടെ തുടർന്ന് വരുന്ന ഈ ഇടവകയുടെ ആധ്യാത്മിക വളർച്ചയ്ക്ക് വളരെ കാരണമായ 40 ആരാധനയ്ക്ക് ഇന്ന് ആരംഭം കുറിക്കുകയാണ്. ഈ അവസരത്തിൽ ദൈവാനുഗ്രഹം പ്രാർത്ഥിച്ചുകൊണ്ട് നാം ഇന്ന് എല്ലാ അനുഗ്രഹങ്ങളുടെയും ഉറവിടമായി ദൈവത്തിന് നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ കുർബാനയിൽ യൗസഫിതാവിൻ്റെ മധ്യസ്ഥ തേടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. യൗസഫിതാവിൻ്റെ വർഷം ഫ്രാൻസിസ് മാർപ്പാപ്പ പ്രഖ്യാപിച്ചത് സാർവത്രിക സഭയുടെ മധ്യസ്ഥനായി വാഴ്ത്തപ്പെട്ട 9 മാർപ്പാപ്പ 1870 ഡിസംബർ 8 പ്രഖ്യാപിച്ചതിൻ്റെ 150 വാർഷികത്തോടനുബന്ധിച്ച് കഴിഞ്ഞ December 8 ഈ ഔസേപിതാവിൻ്റെ വർഷത്തിൽ തന്നെ എന്തുകൊണ്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ കുടുംബവർഷവും കൂടി പ്രഖ്യാപിച്ചു എന്ന് ചിന്തിക്കുമ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ തിരുക്കുടുംബ പാലകനായി ഔസേപിതാവിനോട് സാർവത്രിക സഭയുടെ പാലകനായി ഔസേപിതാവിൻ്റെ മധ്യസ്ഥതയുടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവുമധികം പ്രതിസന്ധികൾ നേരിടുന്ന കുടുംബത്തെ രക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മെ ഉദ്ബോധിപ്പിക്കുവാനാണ്. സഭയുടെ അടിസ്ഥാന ഘടകം ഗാർഹിക സഭയായി കുടുംബമാണ്. കുടുംബത്തെ രക്ഷിച്ചാൽ സഭയെ, സമൂഹത്തെ, ലോകത്തെ രക്ഷിക്കാനാവും എന്നതിനെക്കുറിച്ച് യാതൊരു സംശയവുമില്ല. ഈ അടുത്ത കാലത്ത്, ആധുനിക കാലഘട്ടത്തെ ഏറ്റവും അധികം പ്രതിസന്ധികളും വെല്ലുവിളികളും നേരിട്ടുകൊണ്ടിരിക്കുന്നത് കുടുംബങ്ങളാണ്. ഇതേക്കുറിച്ച് പഠിക്കാൻ, പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കാൻ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നേതൃത്വത്തിൽ തന്നെ 2014 2015 റോമിൽ വെച്ച് മെത്രാന്മാരുടെ സിനഡുകൾ കൂടുകയുണ്ടായി. 2015 സിനഡിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പിതാക്കന്മാരും വിദഗ്ധരും ആ വിവിധ സ്ഥലങ്ങളിലെ സഭകളിലെ അവസ്ഥകൾ, നാടിൻ്റെ അവസ്ഥ എല്ലാം വിലയിരുത്തിക്കൊണ്ട് പറഞ്ഞു, ഇന്ന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് കുടുംബങ്ങളെയാണ്. വെല്ലുവിളികൾ നേരിടുന്ന കുടുംബങ്ങളാണ്, തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങളാണ്. അതുകൊണ്ട് കുടുംബത്തെ രക്ഷിക്കാതെ സഭയെ, സമൂഹത്തെ രക്ഷിക്കാനാവില്ല. കുടുംബങ്ങളിൽ കാണുന്ന വെല്ലുവിളികളെക്കുറിച്ച് നമുക്ക് ധാരാളമായിട്ട് അറിയാം. വിവാഹം വേണ്ട,
വിവാഹം കഴിക്കാൻ പറ്റാത്ത അവസ്ഥ, മക്കൾ വേണ്ട, പ്രായമായിട്ടുള്ളവരെ അവഗണിക്കുന്നു, സ്വവർഗ വിവാഹം തുടങ്ങി അങ്ങനെ വികലമായിട്ടുള്ള ചിന്തകൾ ധാരാളമായി വളരുന്നു, ദാരിദ്ര്യം മൂലമുള്ള പ്രതിസന്ധികൾ, പ്രവാസികൾക്ക് പ്രവാസികളുടെ പ്രശ്നങ്ങൾ കാരണം വിവിധ സ്ഥലങ്ങളിലാകുന്ന അവസ്ഥ, മാതാപിതാക്കളില്ലാതെ ജീവിക്കേണ്ടി വരുന്ന മക്കളുടെ അവസ്ഥ, അങ്ങനെ തുടങ്ങി വിവാഹമോചനവും അങ്ങനെ വിവാഹത്തെ സംബന്ധിച്ചുള്ള ദൈവത്തിൻ്റെ കൽപ്പന ധിക്കരിക്കുന്നൊരവസ്ഥ. അതോടൊപ്പം ക്രൈസ്തവ ദർശനത്തെ തന്നെ തകർക്കുന്ന രീതിയിൽ ഈ അടുത്ത കാലത്തായിട്ട് വർഗീയതയുടെ തീവ്രവാദത്തിൻ്റെ ഒക്കെ വക്താക്കൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നലെ തന്നെ അതിൻ്റെ ഒരു അനുഭവം എൻ്റെ അടുത്ത് നിന്ന് രാത്രി വന്ന പ്രശ്നം, ഒരു 14 വയസ്സുള്ള കുട്ടിയെ കൊണ്ടുപോകുന്നൊരവസ്ഥ. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ നല്ലവരെന്ന് ചിന്തിക്കുന്ന കുട്ടികളെ വികലമായ രീതിയിൽ മക്കളെ കൊണ്ടുപോകുന്ന ഒരവസ്ഥയിൽ വേദനിക്കുന്ന മാതാപിതാക്കളുടെ കണ്ണീര് ഒരുപാട് കാണേണ്ടി വരുന്നുണ്ട്. വിവാഹം കഴിക്കാൻ പറ്റാതെ വരുന്നവരുടെ അവസ്ഥയാണ് വളരെ വേദനാജനകമായി. നമ്മുടെ അതിരൂപതയിൽ തന്നെ ഏകദേശം 15,000 പേര്, കേരളത്തിൽ ഏകദേശം 100,000 ക്രൈസ്തവ കുടുംബങ്ങളിൽ 35 വയസ്സ് കഴിഞ്ഞ് വിവാഹം കഴിക്കാൻ പറ്റാത്ത പുരുഷന്മാരുണ്ട്. പെൺകുട്ടികളുടെ സ്ഥിതി വളരെ മറ്റു പലതരത്തിൽ വേദനാജനകമാണ്. ഇങ്ങനെ കുടുംബങ്ങളുടെ തകർച്ച, നമ്മുടെ അതിരൂപതയുടെ ഫാമിലി അപ്പോസ്റ്റലേറ്റിൻ്റെ ഡയറക്ടർ ഈ കുടുംബപക്ഷത്തിൻ്റെ ആരംഭത്തിൽ തന്നെ നമ്മളോടുകൂടി ബലിയർപ്പിക്കാനായിട്ട് ഡെന്നി അച്ഛനുണ്ട്. ഈ കുടുംബ പ്രേക്ഷിത കേന്ദ്രത്തിൽ തന്നെ വിവിധ പ്രവർത്തനങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത് നമ്മുടെ കുടുംബങ്ങളൊക്കെ വളരെയേറെ പ്രതിസന്ധിയിലാണ്. ഈ അവസരത്തിൽ കുടുംബ കേന്ദ്രീകൃതമായിട്ടുള്ള അജപാലനത്തിന് സഭാപ്രവർത്തനത്തിന് ഊന്നൽ കൊടുക്കാനാണ് കുടുംബപക്ഷത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മോട് ആഹ്വാനം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വലിയ ഇടവകയാണ് ഒല്ലൂരിടവക. ഈ ഒല്ലൂരിടവകയിൽ നമ്മുടെ അതിരൂപതീകൃതമായ ജീവിതം നയിച്ചുവോ അതിനനുസൃതമായി നമ്മുടെ കുടുംബത്തെ നയിക്കണം. തിരുക്കുടുംബമാണ് നമ്മുടെ മാതൃക, ത്രിത്വമാണ് മാതൃക, ത്രിത്വം ഒരു കുടുംബമാണ്. ദൈവത്തെ എബ്രായർക്ക് എഴുതിയ ലേഖനം 1:1 വെളിപ്പെടുത്തിയതുപോലെ പഴയ കാലങ്ങളിൽ പലതരത്തിൽ വിവിധ തരത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഈ അവസാന കാലത്ത് യേശു തന്നെ എന്താണ് ദൈവം, ആരാണ് ദൈവം എന്ന് കൃത്യമായി വെളിപ്പെടുത്തി പിതാവും പുത്രനും പരിശുദ്ധാത്മാവും 3 വ്യക്തികൾ ഒരൊറ്റ സ്വഭാവമായി ഒന്നായി പരസ്പരം ദാനവും സ്വീകരണവും വഴി ഐക്യപ്പെട്ട കുടുംബം. ആ ത്രീത്വത്തിൻ്റെ കുടുംബത്തിലാണ് വരനും വധുവും ദൈവവും കൂടി 3 വ്യക്തികൾ കുടുംബമായി കൂദാശിയാവുന്ന കുടുംബ ആ കൂദാശിയാവുന്ന വിവാഹത്തിൽ ഒന്നു ചേരുന്നത്. ആ മാതൃകയിലാകണം, തിരുക്കുടുംബത്തിൻ്റെ മാതൃകയിലാകണം നമ്മുടെ കുടുംബങ്ങൾ. ആ തിരുക്കുടുംബത്തിൻ്റെ ലക്ഷണങ്ങൾ എന്താണ്? കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ പദ്ധതിക്ക് പൂർണ്ണമായിട്ടും വിട്ടുകൊടുത്ത പരിശുദ്ധ കന്യകമാരിയും യോസേപ്പും. പരിശുദ്ധ കന്യകാമറിയം എന്താണ്? തൻ്റെ ജീവിതത്തിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് തൻ്റെ കുടുംബം തകർക്കപ്പെടുമെന്നുള്ള തോന്നലുണ്ടായപ്പോഴും ഇതെങ്ങനെ സംഭവിക്കുമെന്ന് ഗബ്രിയേൽ ദൂതനോട് ചോദിച്ച് ദൈവം മനുഷ്യവർഗത്തെ രക്ഷിക്കാൻ മനുഷ്യനായി അവതീർണനാകുന്നത് പരിശുദ്ധാത്മാവ് നിന്നിലാണെന്ന് അറിഞ്ഞപ്പോൾ, ഇത് ദൈവത്തിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞപ്പോൾ പൂർണ്ണമായും സമർപ്പിച്ച മറിയം. സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് ഇന്നത്തെ സുവിശേഷത്തിൽ കേട്ടതുപോലെ യൗസേപ്പിനോട് പറഞ്ഞു, നീ നിന്റെ കുടുംബത്തെ നിന്റെ ഭാര്യയെ സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട, ദൈവിക പദ്ധതിയാണ്. ഇന്ന് കുടുംബങ്ങളെ തകർക്കാനായിട്ട് എന്തെങ്കിലും സംശയം തോന്നിയാൽ ദൈവത്തിൻ്റെ ഇഷ്ടമൊന്നും നോക്കാതെ സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം സുഖത്തിന് വേണ്ടി വിവാഹം വേണ്ടെന്ന് വെക്കൽ, അല്ലെങ്കിൽ ഭാര്യ ഉപേക്ഷിക്കാൻ ഭർത്താവിനെ ഉപേക്ഷിക്കാൻ വിവാഹമോചനം നടത്താൻ, ഇങ്ങനെയുള്ള കുടുംബങ്ങളിലാണ് ദൈവമാണ് നിന്നെ യോജിപ്പിക്കുന്നത്. ദൈവം ആദിയിൽ മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച് ദൈവം അവരെ യോജിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ദൈവിക പദ്ധതിയിൽ കുടുംബത്തെ രക്ഷിക്കലാണ്. നീ നിന്റെ ഭാര്യയെ സ്വീകരിക്കുക, അവളായി സ്വീകരിക്കുക, നിന്റെ ഭർത്താവിനെ സ്വീകരിക്കുക. നിനക്ക് ദൈവം കുഞ്ഞിനെ തരുന്നുണ്ടെങ്കിൽ ആ കുഞ്ഞിനെ സ്വീകരിക്കാനുള്ള മനോഭാവമുണ്ടാകും. ഇന്ന് അന്യം നിന്നു പോകുന്ന ഒരു സമുദായമായി സീറോ മലബാർ സഭ മാറുകയാണ്. ഞാൻ എത്രനായതിനു ശേഷം തന്നെ തൃശ്ശൂർ അതിരൂപതയിൽ 50,000 പേര് കുറഞ്ഞു പോയിട്ടുണ്ട്. കുടുംബങ്ങളിൽ മക്കളില്ലാത്ത അവസ്ഥ, ഈ ഒരു സാഹചര്യത്തിലാണ് കുടുംബ കേന്ദ്രീകൃത സഭയെ വളർത്തിയെടുക്കേണ്ട ആവശ്യകതയ്ക്ക് വേണ്ടിയാണ് ഈ കുടുംബപക്ഷം ഇന്ന് നമ്മൾ ഇന്ന് ആരംഭം കുറിക്കുന്നു.
ഈ കുടുംബവർഷത്തിലെ മറിയത്തെ പോലെ യൗസേപ്പിനെ സ്വീകരിക്കാൻ കുഞ്ഞിനെ സ്വീകരിക്കാൻ അമ്മമാർക്ക് സാധിക്കട്ടെ. യൗസേപ്പിനെ പോലെ ആ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി മറിയത്തെ സ്വീകരിക്കാൻ അബോർട്ട് ചെയ്ത് കളയാതെ കുഞ്ഞിനെ സ്വീകരിക്കാൻ യൗസേപ്പിൻ്റെ മനോഭാവം ഉണ്ടാകട്ടെ. ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി രാജ്യത്തിൻ്റെ നിയമങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ട് യൗസേപ്പും മറിയത്തെയും കൂട്ടി ബേത്ലഹേമിലേക്ക് പോയി രാജ്യത്തിൻ്റെ നിയമം പാലിക്കണം, ദൈവത്തിൻ്റെ നിയമം പാലിക്കണം. ആ കുഞ്ഞിനെ രക്ഷിക്കാൻ ഒരുപാട് പ്രതിസന്ധികളുണ്ടെങ്കിലും കുഞ്ഞിനെ പിറപ്പിക്കാനായിട്ട് പുൽക്കുട കിട്ടിയിട്ടുള്ളെങ്കിലും ഉള്ള സൗകര്യം നോക്കി കുടുംബത്തെ രക്ഷിക്കലാണ് പ്രാധാന്യമെന്ന് യൗസേപ്പും മറിയും തീരുമാനിച്ചു. ആ കുഞ്ഞിന് പ്രതിസന്ധിയുണ്ട്, കുഞ്ഞിനെ കൊല്ലാൻ ഹെരോദീസുമാരുണ്ട്, തിന്മയുടെ ശക്തികൾ ധാരാളമുണ്ട്. ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഏത് പ്രതിസന്ധിയിലും പോവുകയാണ്. ദൈവത്തിൻ്റെ നിർദ്ദേശപ്രകാരം ഈജിപ്തിലേക്ക് ഓടിപ്പോകാൻ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി പലതും ഉപേക്ഷിക്കേണ്ടി വരും. യൗസേപ്പിനെ പോലെ മറിയത്തെ പോലെ അതിനുള്ള തീക്ഷ്ണത നമുക്കുണ്ടാകണം. അധ്വാനിച്ച് ജീവിച്ച യൗസേപ്പ് സിഎൽഎയുടെ കാത്തലിക് ലേബർ മൂവ്മെന്റിന്റെ പതാക ദിനമാണ്, അവരുടെ തിരുനാൾ മെയ് 1st. തൊഴിലാളി മധ്യസ്ഥനായ യൗസേപ്പിതാവ് അധ്വാനിച്ച് ജീവിച്ചവൻ, നീതിമാനായ യൗസേപ്പ് നീതിക്ക് കരുണ കാണിക്കുക എന്നുള്ള യൗസേപ്പിന്റെ നിർവചനം തെറ്റാണെന്ന് പറഞ്ഞ് നീ ദൈവഹിതമെന്ന് നീതിക്ക് നിർവചനം കൊടുത്ത യൗസേപ്പ്, കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഏത് ത്യാഗവും ചെയ്ത യൗസേപ്പ്, ആ യൗസേപ്പിതാവിൻ്റെ മരണ തിരുനാളാണ് ഇന്ന് ആചരിക്കുന്നത്. പിതൃഹൃദയത്തോടെ എന്ന മനോഹരമായ പ്രബോധനമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ ഈ യൗസേപ്പ് വർഷം പ്രഖ്യാപിച്ചുകൊണ്ട് പുറത്തിറക്കിയിട്ടുള്ളത്. അതിൽ യൗസേപ്പിതാവിനെ കുറിച്ച് പറയുന്ന സ്നേഹനിധിയ യൗസേപ്പിതാവിൻ്റെ ജീവിതം എന്താ, പാത്രിസ് കോർദ എന്ന് പറഞ്ഞ പിതൃഹൃദയത്തോടെ, ആ പിതൃഹൃദയമാണ് ഇന്ന് കാലഘട്ടത്തിന് ആവശ്യമായിരിക്കുന്നത്. സ്നേഹനിധിയായ, സ്നേഹസമ്പന്നനായ, അധ്വാനിക്കുന്നവനായ, തൊഴിലാളി മധ്യസ്ഥനായ, അതുപോലെ തന്നെ കുടുംബത്തെ രക്ഷിക്കുന്നവനായ, അങ്ങനെ തുടങ്ങി യൗസേപ്പിതാവിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞ് ബാഹ്യമായ പ്രതാപങ്ങളൊന്നുമില്ല, നിഴലായി ജീവിച്ച ആ യൗസേപ്പിതാവിനെ കുറിച്ച് മനോഹരമായ പിതൃഹൃദയത്തോടെ എന്ന പ്രബോധനം. ഇന്ന് നമ്മുടെ ഇടവകയിൽ ഈ യൗസേപ്പിതാവിൻ്റെ വർഷം ഔദ്യോഗികമായി ആചരിക്കുകയാണ്, ഉദ്ഘാടനം ചെയ്യുകയാണ്. ഈ അവസരത്തിൽ യൗസേപ്പിതാവ് നൽകുന്ന സന്ദേശം തീർച്ചയായിട്ടും നമ്മൾ ദൈവഹിതത്തിന് വിട്ടുകൊടുത്ത് കുടുംബത്തെ രക്ഷിക്കണം. നൽമരണ മധ്യസ്ഥനായ യൗസേപ്പിതാവ് മറിയത്തിൻ്റെയും യൗസേപ്പിൻ്റെയും സാന്നിധ്യത്തിൽ നല്ല മരണം ലഭിക്കുക എന്നുള്ളതാണ് യൗസേപ്പിതാവിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം. അതുകൊണ്ടാണ് യൗസേപ്പിതാവിന് നൽമരണ മധ്യസ്ഥൻ എന്ന് പറയുന്നത്. March 19 യൗസേപ്പിതാവിൻ്റെ തിരുനാൾ ആചരിക്കുമ്പോൾ ഇന്ന് ഈ അതിരൂപതാ തലത്തിൽ തന്നെ പിതൃവേദി അല്ലെങ്കിൽ അപ്പന്മാരുടെ പ്രത്യേക ദിനം ആചരിക്കുകയാണ്. വേലുപാടത്ത് 10:00 അതിൻ്റെ ആചരണം നടക്കുന്നു. ഇത് യൗസേപ്പിൽ നിന്ന് നാമധേയം സ്വീകരിച്ചിട്ടുള്ള എല്ലാ നമ്മുടെ വികാരിച്ചൻ തുടങ്ങി കൊച്ചച്ചൻ തുടങ്ങി നമ്മുടെ അതിരൂപതയിലെ എല്ലാ വൈദികരെ സമർപ്പിതരെ പ്രത്യേകിച്ച് ഈ ഇടവയിൽ നമ്മുടെ കുടുംബങ്ങളിലുള്ള യൗസേപ്പിൽ നിന്ന് നാമധേയം സ്വീകരിച്ച എല്ലാ വ്യക്തികളെയും പ്രത്യേകം ആ വിധത്തിൽ യൗസേപ്പിതാവിൻ്റെ മധ്യസ്ഥതയിൽ അവർക്ക് ആശംസകൾ നേർന്ന് അവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാൻ കൂടി ഈ ദിവസം ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. ഈ യൗസേപ്പിതാവിൻ്റെ വർഷത്തിൽ കുടുംബത്തെ രക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ പ്രത്യേക മുദ്രാവാക്യമായിരിക്കട്ടെ. നമുക്ക് കേന്ദ്രബിന്ദു ഈശോയാണ്. യേശു തൻ്റെ ഇഹലോക ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എന്താണ് എന്ന് ലൂക്കാട് സുവിശേഷത്തിൽ 22:15 പറയുന്നുണ്ട്. അത് ഇന്ന് നിങ്ങളോടൊപ്പം ഈ പെസഹ ആചരിക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു എന്നുള്ള വാക്കാണ്. യേശു എന്തിനു വേണ്ടി ഭൂമിയിൽ അവതീനനായി എന്നത് സ്നാവയോഹനാൻ പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന കുഞ്ഞാടായി, മത്തായി 28:20 പറയുന്ന പോലെ മോചന ദ്രവ്യമായി മനുഷ്യവർഗത്തെ ദൈവത്തിൽ നകന്നുപോയ മനുഷ്യവർഗത്തെ രക്ഷിച്ച് വീണ്ടെടുത്ത് ദൈവത്തിൻ്റെ രാജ്യത്തിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതുകൊണ്ട് പറഞ്ഞു Mark 1:15 പറഞ്ഞ പോലെ അനുദവിച്ച് സുവിശേഷത്തിൽ വിശ്വസിച്ച് മനുഷ്യനെ രക്ഷിക്കുക എന്നുള്ളതാണ്. ആ മനുഷ്യനെ രക്ഷിക്കാൻ യേശു കണ്ടുപിടിച്ച മാർഗം പീഡാസഹനത്തിൻ്റെ മരണത്തിൻ്റെ ഉത്ഥാനത്തിൻ്റെതാണ്. ഈ പീഡാസഹനത്തിലൂടെ മരണത്തിലൂടെ ഉത്ഥാനത്തിലൂടെ യേശു നേടിത്തന്ന രക്ഷ ലോകാവസാനം വരെ തുടരാൻ വേണ്ടി
യേശു കണ്ടുപിടിച്ച മാർഗം അത് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് യേശു ഏറ്റവും അധികം തന്റെ ജീവിതത്തിൽ ആഗ്രഹിച്ചതായി പറയുന്നത്. ലൂക്കാ 22:15 ഇന്ന് നിങ്ങളോടൊപ്പം ഈ പെസഹ ആചരിക്കാൻ ഞാൻ അത്യധികം ആഗ്രഹിച്ചു. അതിനുവേണ്ടി ലൂക്കാ 22:12 വായിക്കുന്ന പോലെ സെഹിയോൻ ഊട്ടിശാല അതിമനോഹരമായി അലങ്കരിച്ചു. ആ അലങ്കരിച്ച് സ്ഥാപിച്ച കൂതാശിയാണ് പരിശുദ്ധ കുർബാന. യേശു പറഞ്ഞു യോഹന്നാൻ സുവിശേഷത്തിൽ 6-ാം അധ്യായത്തില് ഞാൻ നൽകുന്ന അപ്പം എൻ്റെ ശരീരമാണ്, ഈ ഞാൻ നൽകുന്ന പാനീയം എൻ്റെ രക്തമാണ്, ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുന്നവൻ ഈ പാനീയത്തിൽ കുടിക്കുന്നവൻ നിത്യം ജീവിക്കും. അപ്പോൾ യേശു മനുഷ്യവർഗത്തെ രക്ഷിക്കാനായി ഭൂമിയിൽ അവതീനനായി ചെയ്ത പീഡാസഹനത്തിൻ്റെ മരണത്തിൻ്റെ ഉത്ഥാനം വഴിയുള്ള ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായി തീർന്ന ആ രക്ഷാകര കർമ്മത്തെ ലോക അവസാനം വരെ തുടരാൻ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യാൻ പറഞ്ഞ് യേശു സ്ഥാപിച്ചതാണ് പരിശുദ്ധ കുർബാന. യോഹന്നാൻ സുവിശേഷത്തിലെ 6-ാം അധ്യായത്തിലെ 60-ാമത്തെ വാക്യത്തിൽ യേശു അസന്നിഗ്ധമായ ഭാഷയിൽ പരിശുദ്ധ കുർബാനയിൽ സത്യമായും യേശു ഉണ്ട്, ഇതെന്റെ ശരീരമാണ് എന്ന് പറഞ്ഞപ്പോൾ സംശയിച്ച കുറെ പേരുണ്ട്. 66-ാമത്തെ വാക്യത്തിൽ എത്തിക്കഴിയുമ്പോൾ കുറെ പേർ അവർ ഈ വചനം കഠിനമാണ്, ഇതൊന്ന് ആർക്ക് വിശ്വസിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞ് കുറെ പേർ ഉപേക്ഷിച്ചു പോകുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ സ്വന്തം ശിഷ്യന്മാരോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇത് നിങ്ങൾക്ക് ഇടർച്ച വരുന്നതെങ്കിൽ നിങ്ങൾ പോയിക്കോ. ഈ പരിശുദ്ധ കുർബാന ഞാൻ സ്ഥാപിച്ച ഈ കുർബാനയിൽ, ഈ അപ്പത്തില്, ഈ വീഞ്ഞില് യേശുവിന്റെ സാന്നിധ്യമില്ല, രക്ഷയുടെ അടയാളമില്ല എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ പോയിക്കോ. അപ്പോഴാണ് യോഹന്നാൻ സുവിശേഷം 6:68 സഭയ്ക്ക് വേണ്ടി പത്രോസ് ലീഹ പറയുന്നത്, കർത്താവ് ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും, നിന്റെ പക്കൽ ജീവന്റെ വചസ്സുകളുണ്ട്, നീയാണ് ദൈവത്തിന്റെ പരിശുദ്ധനെന്ന് ഞങ്ങൾ അറിയുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. ആ വിശ്വാസത്തോടു കൂടിയാണ് നമ്മൾ ഇന്ന് ഈ കുർബാനയ്ക്ക് ഇവിടെ ആയിരിക്കുന്നത്, ഇന്ന് 40 മണിക്കൂർ ആരാധനയ്ക്ക് ഇന്ന് ആരംഭം കുറിക്കുന്നത് സഭയുടെ. അതുകൊണ്ട് തന്നെ 2 വത്തിക്കാൻ സുനോസ് അസന്നിഗ്ധമായ ഭാഷയിൽ പറഞ്ഞത് സഭയുടെ ഉറവിടവും ഉച്ചിയുമെന്ന്. ആ പരിശുദ്ധ കുർബാനയാണ് ക്രൈസ്തവ ജീവിതത്തിന്റെ അടിസ്ഥാന കേന്ദ്രം. ഈ കോവിഡ് കാലത്ത് കൗതാശികമായി പരിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വരുന്നതാണ് ഏറ്റവും വലിയ വേദന. അതുകൊണ്ടാണ് ഓൺലൈനിലെങ്കിലും നിർബന്ധമായിട്ടും എല്ലാവരും പരിശുദ്ധ കുർബാനയിൽ വരണം. കൗതാശികമായി പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ അരൂപിക്കെടുത്ത വിധത്തിലെങ്കിലും പരിശുദ്ധ കുർബാന സ്വീകരിക്കാൻ സാധിക്കുക. എത്രയും വേഗം എല്ലാവർക്കും പരിശുദ്ധ കുർബാനയിൽ കൗതാശികമായി പള്ളിയിൽ വന്ന് കുർബാനയിൽ പങ്കെടുക്കാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് ആശംസ. അതുകൊണ്ടാണ് ഈ കോവിഡ് കാലത്ത് കൂടുതൽ പരിശുദ്ധ കുർബാനകൾ പള്ളിയിൽ അർപ്പിക്കാനായിട്ട് ജനങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി ഞാൻ അനുവാദം കൊടുത്തത്. ഈ പെസഹ വ്യാഴാഴ്ചയും അത് ഒരു ഇടവകയിൽ ഒരു കുർബാനയേ പാടുള്ളൂ. എന്നാൽ ഈ വർഷത്തെ പ്രത്യേക സാഹചര്യത്തിൽ കൂടുതൽ കുർബാനകൾ അർപ്പിക്കുക അനുവദിച്ചിരിക്കുക. നമുക്ക് കുർബാന വിശുദ്ധ കുർബാന കേന്ദ്രീകൃതമല്ലാതെ ക്രിസ്ത്യാനിയാകാൻ സാധിക്കില്ല. സഭ സഭയാകുന്നത്, ഗാർഹിക സഭ ഗാർഹിക സഭയാകുന്നത് യേശുവിനോട് ചേർന്ന് ഒന്നായി തീരുമ്പോഴാണ്. പരിശുദ്ധ കുർബാനയിൽ ആരാധനാ സമൂഹമായി തീരുന്നതാണ്. ആ ആരാധനയുടെ തുടർച്ചയാണ് പരിശുദ്ധ കുർബാനയ്ക്ക് ശേഷം ഈ 40 മണിക്കൂർ ആരാധനയിൽ നമ്മൾ പങ്കെടുക്കുന്നത്. നമ്മുടെ ജീവിതത്തെ മുഴുവൻ സമർപ്പിക്കാനുള്ള ദൈവാനുഗ്രഹത്തിൻ്റെ ഏറ്റവും വലിയ ഉറവിടമാണ് പരിശുദ്ധ കുർബാന. നിങ്ങൾക്കറിയാം, ലോകചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ അത്ഭുതങ്ങൾ നടന്നിട്ടുള്ളത് ലൂർദിലാണ്. ആ ലൂർദിൽ അത്ഭുതം നടന്നിട്ടുള്ളത് പരിശുദ്ധ കുർബാനയുടെ ആശീർവാദത്തിന്റെ സമയത്താണ്. ഈ 40 മണിക്കൂർ ആരാധനയിൽ ഈ ദിവസങ്ങളിൽ സാധിക്കുന്ന കുർബാനകളിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ നമ്മൾ നിയോഗങ്ങൾ സമർപ്പിച്ച് പലതരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്ന കുടുംബങ്ങളെ രക്ഷിക്കാൻ കൃപയേകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വിവാഹ ജീവിതം വേണ്ട തരത്തിലാകാതെ പരാജയപ്പെട്ടിരിക്കുന്ന കുടുംബങ്ങൾക്ക് യൗസേപ്പിന്റെ മറിയത്തിന്റെ മനോഭാവത്തോടെ കുടുംബങ്ങളെ രക്ഷിക്കാൻ വിട്ടുവീഴ്ച ചെയ്യാൻ ഉള്ള മനോഭാവത്തോട് ദൈവത്തിന്റെ പദ്ധതിക്ക് വിട്ടുകൊടുക്കാൻ തകർന്ന കുടുംബങ്ങളും അത് ഒരുപാടുണ്ട് നമ്മുടെ നാട്ടില്. തകർന്ന കുടുംബങ്ങളെ സമർപ്പിച്ച് ഈ കുർബാനയിൽ 40 മണിക്കൂർ ആരാധന നമുക്ക് പ്രാർത്ഥിക്കാം.
മക്കളെ വേണ്ടെന്ന് വെക്കുന്ന മാതാപിതാക്കളുടെ വളരെ കൂടി വരുന്ന ഈ സാഹചര്യത്തില് വിവാഹം ഇപ്പോൾ വേണ്ടെന്ന് വെക്കുന്നത് ആ യുവതി യുവാക്കളുടെ ഈ സാഹചര്യത്തില് ആ യുവതി യുവാക്കൾക്ക് വേണ്ടി മക്കളെ സ്വീകരിക്കാനുള്ള മനോഭാവം ഉണ്ടാകാൻ വേണ്ടി നമുക്ക് ഈ കുർബാനിയിൽ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളാണ് അമ്മയുടെ ഉദരത്തിൽ വെച്ച് ഈ ഓരോ ദിവസവും മരിച്ചു പോകുന്നത് അല്ലെങ്കിൽ കൊല്ലപ്പെടുന്നതെങ്കിൽ ആ കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ഈ കുടുംബ വർഷത്തില് യൗസേപിതാവിന്റെ വർഷത്തില് പരിശുദ്ധ കുർബാന കേന്ദ്രീകൃതമായ ജീവിതം നയിക്കാൻ കോവിഡ് മഹാമാരി മാറി എത്രയും വേഗം പരിശുദ്ധ കുർബാനയിൽ സജീവമായി പങ്കെടുക്കാനുള്ള തീവ്രമായ ആഗ്രഹത്തോടെ നമുക്ക് ഈ ആരാധനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം. തൊഴിലാളികളുടെ മധ്യസ്ഥനായ യൗസേപിതാവിന്റെ മധ്യസ്ഥത തേടി എല്ലാ പലതരത്തിൽ അധ്വാനിക്കുന്ന എല്ലാ തൊഴിലാളികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നന്മരണ മധ്യസ്ഥനായി ഔസപിതാവിന്റെ മധ്യസ്ഥ തേടി പ്രായത്തിന്റെ രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കുന്ന ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമുക്കൊരു നിമിഷ സമയം ഈ കുർബാനയിൽ ദിവികാരുണ്യനാഥനോട് ആരാധിച്ചുകൊണ്ട് തിരുക്കുടുംബത്തിന്റെ റാണിയായി പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ തേടി ഇന്ന് തിരുനാൾ ആഘോഷിക്കുന്ന ഔസപിതാവിന്റെ മധ്യസ്ഥ തേടി എല്ലാ ഔസേഫുമാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് സഭയ്ക്ക് വേണ്ടി കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിമിഷ സമയം അപേക്ഷിക്കാം. കർത്താവായ ദൈവമേ, കുടുംബവർഷം സാർവത്രിക സഭയിൽ അതിരൂപതയിൽ ഇന്ന് ആരംഭിക്കുന്ന ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളുടെ വെല്ലുവിളികൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു. കുടുംബത്തെ കേന്ദ്രീകൃതമായി കുടുംബത്തെ രക്ഷിക്കുകയാണ് ഏറ്റവും വലിയ ആവശ്യമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. യൗസേപ്പിന്റെ മനോഭാവത്തോടെ മറിയത്തിന്റെ മനോഭാവത്തോടെ ഞങ്ങളുടെ കുടുംബങ്ങളെ നോക്കിക്കാണാൻ യേശു കേന്ദ്രീകൃത ജീവിതം നയിക്കാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിക്കുകയാണ്. ഏതെല്ലാം കുടുംബങ്ങളിൽ വിഷമതകളുണ്ടോ പ്രതിസന്ധികളുണ്ടോ ആ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. വിവാഹം നടക്കാതെ ഒരുപാട് പേര് ഞങ്ങളുടെ നാട്ടിലുണ്ടെന്ന് മനസ്സിലാക്കി അവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സമയാസമയത്ത് വിവാഹം നടത്താനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. മക്കളെ മക്കളുണ്ടാകാനുള്ള കൃപയ്ക്കായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. മക്കളില്ലാത്ത ദമ്പതികളെ പ്രത്യേകം ഓർക്കുന്നു. പ്രായത്തിൻ്റെ രോഗത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു. ഈ കോവിഡ് മഹാമാരിയിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയെ ഞങ്ങളുടെ നാടിനെ അതിരൂപതയെ ഞങ്ങൾ അപേക്ഷിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യൗസേപ്പ് നാമധാരികളെ ഞങ്ങൾ വികാരിയച്ഛനടക്കം എല്ലാ യൗസേപ്പ് നാമധാരികളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. നമ്മുടെ നിയോഗങ്ങൾ സമർപ്പിച്ച ഒരു നിമിഷ സമയം ദിവ്യകാരുണ്യനാഥനിൽ നിന്ന് കൃപ ലഭിക്കാനായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്കൊരു നിമിഷ ശ്രമം നിശബ്ദതയിലായിരിക്കാം. ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തിനും ഭക്തിയുടെ കൂടെ നിന്ന് കർത്താവേ ഞങ്ങളെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. നാൽപ്പത് ദിനരാത്രങ്ങൾ മരുഭൂമിയിൽ ഉപവാസം പ്രായശ്ചിത്തം ചെലവഴിച്ച മിശിഹായി തപസ്സിന്റെയും പ്രായശ്ചിത്തിന്റെയും ചൈതന്യത്തിൽ ജീവിക്കുവാൻ പ്രാർത്ഥനാ രൂപയിൽ വളരുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യകുഞ്ഞാട മിശിഹായി ഞങ്ങളുടെയും മറ്റുള്ളവരുടെയും പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ ഹിതമനുസരിച്ച് അവതാരം ചെയ്ത വചനത്തെ പരിപാലിച്ച മാർ ഔസപിതാവിനെ പോലെ വിശ്വാസത്തിലും വിശുദ്ധിയിലും ഞങ്ങളുടെ മക്കളെ ദൈവമുഖരായി വളർത്തുവാൻ എല്ലാ മാതാപിതാക്കളെയും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുകുടുംബത്തെ പുലർത്തുവാൻ നിരന്തരം അധ്വാനിച്ച വിശുദ്ധ അവസ്ഥപിതാവിനെ പോലെ ഞങ്ങളെ തൊഴിലിനോട് വിശ്വസ്ത പുലർത്തുവാൻ അതിൽ അർത്ഥവും ആനന്ദവും കണ്ടെത്തുവാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സഭയുടെ സംരക്ഷകനായ വിശുദ്ധ അവസ്ഥപിതാവിനെ മധ്യസ്ഥതയാൽ സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ സംരക്ഷകത്തിന് വളർച്ചയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിക്കുവാനും സഭാതനർക്കെല്ലാവർക്കും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ പരിത്യാഗത്തിന്റെ മാർഗത്തിൽ ഞങ്ങളെ നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധപിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പോലിത്തയും ഞങ്ങളുടെ അതിരുപ്രദക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പോലിത്തയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളെയും വേദനക്കാരെയും ആശ്വസിപ്പിക്കുന്ന കർത്താവേ
കൊറോണ വൈറസ് മൂലം വേദനിക്കുന്ന എല്ലാ രോഗികളെയും അവരെ ശുശ്രൂഷിക്കുന്നവരെയും അങ്ങേ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഈ വൈറസിനെ പ്രതിരോധിക്കാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ അനുഗ്രഹിക്കണമെന്നും ഈ മഹാമാരിയിൽ നിന്ന് ഞങ്ങൾ സംരക്ഷിക്കണമെന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാനും സമർപ്പിക്കാം. നസറസിലെ തിരു കുടുംബത്തിൽ മാറി യോസേഫിന്റെ സംരക്ഷണയിൽ വളർന്ന ഈശോയെ അനുസരണത്തിന്റെയും പ്രാർത്ഥനയുടെയും അധ്വാനത്തിന്റെയും ജീവൻ നയിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ വളർത്തു പിതാവിനെ പോലെ ഞങ്ങളെ ഭരമേൽപ്പിക്കുന്ന ചുമതലകൾ വിശ്വസ്തയോടെ നിറവേറ്റുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. സാലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. സ്മരണ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിന് സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവജനം എല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച് നീതിമാന്മാരുടെയും അവിടെ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായി മാർത്തോ മാസ്ലിഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായി. ചെറിയവരും വലിയവരും നിന്റെ സ്തുത്യർഹമായ ഉത്ഥാനം വഴി നീ മഹത്വത്തോട് ഉയർപ്പിക്കുമെന്ന പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. ഉപവാസവും പ്രാർത്ഥനയും സർവശക്തനും പിതാവുമായ ഏക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിലെ സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായി നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ത്രീവായി തറക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവ് ജീവിതാത്മാവുമായ ഏക പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ത്രൈവും സാർവത്രികവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനമായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. പാത്രികസ്മാരും മെത്രമാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയിൽ ധരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ
എല്ലാ ഭർത്താക്കളെയും സത്യവിശ്വാസത്തിന് മരിച്ച് ഈ ലോകത്ത് നിന്ന് വേർപ്പെട്ടു പോയ എല്ലാവരും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായിനെ രക്ഷിക്കും, സ്വർഗരാജ്യത്തിൽ നിത്യജീവനും കാരണമാകട്ടെ. കർത്താവെ ആശീർവദിക്കണമേ. എൻ്റെ സഹോദരി കുർബാന ഞങ്ങളുടെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. ഈ കുർബാനയോടൊന്ന് സ്വീകരിക്കട്ടെ. നിങ്ങൾക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി നിങ്ങൾ സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ ഭക്ഷിച്ച സമർത്ഥമായ അനുഗ്രഹങ്ങളെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷേകത്തിന്റെ ശരീര രക്തങ്ങളാവുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്കാവിനെ അതിരേഖത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. എൻ്റെ സഹോദരരെ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അൻപതാമത്തെ മിസ്തീരും കൂടെ കർത്ത നന്ദി പറയുകയും അടുത്ത അപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദ്രപുറം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നതെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ബൈബത്തിഞ്ചനായ രഹസ്യങ്ങൾ ഖുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രം ഭക്തരും കൂടി നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. നമ്മുടെ കർത്താവ് യേശുവും മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ. ആരാധനായ രാജാവേ, അങ്ങയുടെ സന്നിധിയിലേക്ക് സകലത്തിന്റെയും നാഥനായ ദൈവത്തിന് കുർബാന അർപ്പിക്കപ്പെടുന്നു. യുക്തവുമാകുന്നു. സമാധാനം നമ്മോടുകൂടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരൻ അങ്ങയുടെ മഹത്വമേറിയ ത്രിത്വത്തിന്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടിയിൽ നിന്ന് പുകഴ്ചയും അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനുവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോടളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും അനാഖമാനായിരങ്ങളും മഹോന്നതനായ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ അക്രോബ്യന്മാരോടും ശ്രാപ്യന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. പരിശുദ്ധൻ ബലവാനാകും ദൈവം നിത്യം പരിശുദ്ധൻ സൃഷ്ടാവാകും ദൈവമെന്നും എന്നും പരിശുദ്ധൻ ഉന്നതത്തിൽ ഉയർന്നിടട്ടെ. ഹോശാന 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 ദൈവമേ ദൈവമേ കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടി അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങയോട് സദൃശ്യനും അങ്ങയിൽ നിന്നുള്ള പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും അമർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിനധീനരായി ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാവുകയും
ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. ആമേൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു, ഇത് പാപമോചനത്തിനായി അനേകർക്കു വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാനീ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരും ആകുലരുമായി ഈ ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ചു കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവജീവനെ ഞങ്ങളെ പങ്കുവാരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അധപതിച്ചു പോയി ഞങ്ങളെ സമുദ്ധരിക്കുകയും അതിനായി ഞങ്ങൾ ജീവിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ചു. ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് ശ്രേഷ്ഠ മെത്രാപ്പൊലിത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ അതിരൂപാധ്യക്ഷനായ മാർ ആൻഡ്രൂസ് മെത്രാപ്പൊലിത്തായ്ക്ക് വേണ്ടിയും മാർ ജേക്കബ് മെത്രാപ്പൊലിത്തായ്ക്ക് വേണ്ടിയും മാർ ടോണി മെത്രാന് വേണ്ടിയും മറ്റെല്ലാ മെത്രാന്മാർക്ക് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവന് വേണ്ടിയും പുരോഹിതന്മാർ ഭരണകർത്താക്കൾ മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും കർത്താവേ ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ലേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്നങ്ങളുടെയും ബഹുമാനത്തിനു വേണ്ടിയും അങ്ങയുടെ സന്നിധിയിൽ പ്രീതിജനകമായ വിധം വർദ്ധിച്ച നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം കാത്തിരിക്കുന്ന ഈ സമൂഹത്തിനു വേണ്ടിയും അയോഗ്യരായ ഞങ്ങൾക്കും വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ നിർമ്മലവും വിശുദ്ധമായ ബലിപീഠത്തിന്മേൽ അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങൾ ഞങ്ങൾ അർപ്പിക്കുന്നു.
ഈ ഓർമ്മയാചരണത്തിൽ ദൈവമാതായ കന്യകാ മറിയത്തിൻ്റെയും അങ്ങയുടെ തിരുസന്നിധിയിൽ സംരീതി കണ്ടെത്തിയ നീതിമാന്മാർ വിശുദ്ധരുമായ പിതാക്കന്മാരുടെയും ഭാവന സ്മരണ അങ്ങയുടെ അവണിനിയും സമൃദ്ധമായ കൃപയാൽ സംജാതമാക്കണമേ. ജീവിതകാലം മുഴുവൻ അങ്ങയുടെ ശാന്തിയും സമാധാനം ഞങ്ങൾക്ക് നൽകണമേ. അങ്ങ് മാത്രമാണ് യഥാർത്ഥ പിതാവായ ദൈവമെന്നും അങ്ങയുടെ പ്രിയപുത്രനായി ശമിശങ്ങ് അയച്ചുവെന്നും ഭൂവാസികളെല്ലാവരും അറിയട്ടെ. ഞങ്ങളുടെ കർത്താവും ദൈവമായ മിശിഹാവെന്ന ജീവിതായികമായി സുവിശേഷം വഴി പ്രവാചകന്മാർ ശ്ലേഖന്മാർ രക്തസാക്ഷികളും നേന്മാ വേദവാരംഗിതന്മാ മിത്രാന്മാ പുരോഹിതന്മാ ശുശ്രൂഷികൾ എന്നിവർക്കും വിശുദ്ധമാ മോദിസീൻ ജീവിതായികമായി അടയാളത്താൽ മുദ്ര തരും പരിശുദ്ധ കത്തോലിക്ക ആസപ്രസന്ധാനങ്ങളുമായി എല്ലാവർക്കും ആവശ്യമായ നൈർമല്യത്തിൻ്റെയും വിശുദ്ധിയുടെയും മാർഗം പഠിപ്പിച്ചുവെന്ന് എല്ലാ മനുഷ്യരും അറിയട്ടെ. കർത്താവെ, എളിവരും ബലഹീനും ക്ലേശിതരുമായി ഇത് ആശ്രമങ്ങൾ നൽകി മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങൾ നാഥരക്ഷകനുമായി ശോംശിഹായുടെ വീടാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തി അനുഭവവും പരിശുദ്ധവും ജീവിതായും ദൈവികമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ ഈ കുർബാനയിലോടെ ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചുവിടിയ വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച സ്വർഗരാജ്യത്തിൽ നാമമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മകനെയും സ്മയാവുമായ രക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ മുരി രക്തത്തെ ആരക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും വൃത്യാശയോടും കൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകവുമായ അങ്ങയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധന ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നേണമേ. അങ്ങയുടെ കാരുണ്യദ്രക്തനനുസൃതമായി എൻ്റെ പാപങ്ങൾ മാറ്റി കളയണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായി ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്തുത്യാർഹവും പരിശുദ്ധവും ജീവിതായും ദൈവികവുമായ ഈ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധനയും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയതും ലോകത്തിനു മുഴുവനും ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ വന്ന നിത്യജീവന്റെ അപ്പമേ. സ്വർഗത്തിൽ നിന്നും ഭൂമിയിൽ വന്ന നിത്യജീവന്റെ അപ്പമേ. നിത്യമായെന്റെ കൂടെ വാഴുവാരത്തേണെ തിരുവോസ്തിയാ. നിത്യമായെന്റെ കൂടെ വാഴുവാനെത്തേണെ തിരുവോസ്തിയായ്. എത്തേണേ തിരുവോസ്തിയായ്. വാവാരാജാതിരാജനേ വാവാനീ ആത്മരൂപനേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂലമായ ശരീരത്തിന്റെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിയോടെ സംഭവിക്കാം.
അനുതാപത്തിൽ നിന്നുള്ള ശരണത്തോടെ അപരാധം പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെ സ്ഥാപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനം യാചിക്കുകയും ചെയ്യാം. ഭിന്നധർമ്മക്കലഹങ്ങൾ മടഞ്ഞ് നമ്മുടെ മനസ്സാക്ഷി ശുദ്ധീകരിക്കാം. ശത്രുതയിലും വിദ്വേഷത്തിൽ നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രീകരിക്കപ്പെടുകയും ചെയ്യാം. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങൾ പങ്കുകൊള്ളാം. കർത്താവ് ഇവ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിനും ആത്മാവിനെ രക്ഷയ്ക്കും കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങൾ അപരാധങ്ങളും കാരണം ക്ഷമിക്കണമേ. മഹോനിതയുമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സർവ്വവിശുദ്ധരോടും ഒന്നിച്ച് സ്തുതിക്കുവാൻ ഞങ്ങളുടെ ആധാരങ്ങളെ പൗത്രീകരിക്കുകയും ചെയ്യണമേ. കർത്താവായ ദൈവമേ, കാരുണ്യങ്ങൾ ഞങ്ങൾക്ക് നൽകി മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും നീയാണെന്ന് അങ്ങേ വിളിച്ച് ഇപ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാവണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുവേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര നല്ലവനായ ദൈവമേ, കൃപാപൂർണ്ണനായ ഞങ്ങൾ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നവന്റെ സൈന്യങ്ങൾ ഞങ്ങൾ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ സ്വർഗത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യാധികാരവും അങ്ങയുടേതാകുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോട് കൂടെ. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു, പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. നീതിമാനായ വിശുദ്ധ ഔസേപ്പിന്റെ ഓർമ്മ നമുക്ക് ആചരിക്കാം. നമുക്ക് അനവരതം സ്തുതി കീർത്തനങ്ങൾ ആലപിക്കാം. സന്തോഷപൂർവ്വം നമുക്ക് ഹല്ലേലൂയ പാടുകയും ചെയ്യാം. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ. ഇപ്പോഴും ഞങ്ങളുടെ സംരക്ഷകനായ വിശുദ്ധ ഔസേപ്പ് അങ്ങയുടെ പ്രാർത്ഥന ഞങ്ങളെ ശത്രുവിനെ പരാജയപ്പെടുത്തട്ടെ. ഞങ്ങളെല്ലാവരും കർത്താവിനെ ഹല്ലേലൂയ പാടി സ്തുതിക്കുന്നു. ഞങ്ങൾ സ്വീകരിക്കുന്ന തിരുശരീരങ്ങൾ ഞങ്ങൾക്ക് നിത്യജീവൻ നൽകട്ടെ. സ്നേഹമുള്ളവരെ, 76-ാമത്തെ 40 മണിക്കൂർ ആരാധനയാണ് ഈ വിശുദ്ധ കുർബാന കഴിഞ്ഞാൽ അതിരൂപത കുടുംബ വർഷോദ്ഘാടനത്തിന് ശേഷം അഭിവന്യ പിതാവ് അത് തുറക്കുന്നത്, 40 മണിക്കൂർ ആരാധനയുടെ തുടക്കം കുറിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഇടവക തലത്തിൽ വിശുദ്ധ ഔസേപ്പിതാ വർഷം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയുമാണ്. ഈ അവസരത്തിൽ വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ നാമം സ്വീകരിക്കാൻ ഭാഗ്യം ലഭിച്ച എല്ലാവർക്കും ഇന്നത്തെ ഈ തിരുനാളിൻ്റെ എല്ലാ ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു.
ഇന നമ്മുടെ പള്ളി പ്രത്യേകമായി തിരഞ്ഞെടുക്കുകയും അതിരൂപത കുടുംബവർഷത്തിൻ്റെ ഉദ്ഘാടനം ഈ ഇടവകയിൽ വെച്ച് തന്നെ നിർവഹിക്കാനായി തീരുമാനമെടുത്ത് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന അതോടൊപ്പം തന്നെ 40 മണിക്കൂർ ആരാധനയുടെ ആരംഭം കുറിക്കാനായിട്ട് നമുക്കിവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ അഭിവന്യ അതിരൂപത അധ്യക്ഷൻ മാറാണ്ടൂർ താഴ്ത്തുപിതാവിന് ഈ ഇടവകയുടെ എല്ലാവരുടെയും പേരിലുള്ള ഹൃദയംഗമമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമ്മോടുകൂടെ ആയിരിക്കുന്നത് നമ്മുടെ ഫാമിലി അപ്പോസ്റ്റലേറ്റിൻ്റെ സ്ഥാപനത്തിൻ്റെ ഡയറക്ടറും അതിൽ കുടുംബ കൂട്ടായ്മയുടെ ഡയറക്ടറും ഒക്കെയായ ബഹുമാനപ്പെട്ട ഡെന്നി താണിക്കലച്ചനാണ്. അച്ഛനും ഈ ഇടവകയുടെ പേരിൽ പ്രത്യേകം നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട കൊച്ചച്ഛന്മാർ ഈ ദിവസങ്ങളിലൊക്കെ എല്ലാവരോടും ചേർന്ന് പ്രവർത്തിക്കുകയായിരുന്നു. രണ്ടുപേരോടുള്ള നന്ദി അറിയിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ ജിജോ മാളിയക്കിലച്ചൻ അച്ഛനാണ് ഈ അൾത്താരയുടെ നടുവിലുള്ള ഈ കുടുംബവർഷത്തിൻ്റെ എംബ്ലം അതുപോലെ തന്നെ മാതാവിൻ്റെ രൂപത്തിൻ്റെ മുകളിൽ കുടുംബവർഷത്തിൻ്റെയും യൗസപിതാവിൻ്റെ രൂപത്തിൻ്റെ മുകളിൽ ഔസപ വർഷത്തെയും കുറിച്ചൊക്കെ അത് എഴുതി റെഡിയാക്കി ഇവിടെ സജ്ജമാക്കിയിട്ടുള്ളത് അച്ഛനാണ്. അച്ഛൻ ഒരു കലാകാരനും കൂടിയാണ്. അച്ഛനെ പ്രത്യേകമായിട്ട് അവസരത്തിൽ നന്ദി അറിയിക്കുകയാണ്. ഇന്ന് നമ്മോടൊപ്പം ഈ കുടുംബവർഷ ഉദ്ഘാടനത്തിനായിട്ട് എത്തിച്ചേർന്നിരിക്കുന്നത് അതിരൂപത കുടുംബ കൂട്ടായ്മ സെക്രട്ടറി പാലക്കൽ ഇടവകാംഗമായ ഷിൻഡോ മാത്യു ആണ്. അദ്ദേഹത്തോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ ഏറ്റവും അടുത്ത വിവാഹിതരായ അവരുടെ ഒരു പ്രതിനിധി എന്ന നിലയിൽ ചേരുംകുഴി ഇടവകയിൽ നിന്ന് ഈ അതിരൂപത കുടുംബവർഷത്തിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ബിൻഡോയും അനുപമയും. അവരെയും പ്രത്യേകം സ്വാഗതവും നന്ദിയും പ്രത്യേകമായിട്ട് ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. നമ്മുടെ ബഹുമാനപ്പെട്ട കൈക്കാരന്മാർ സി ടി ഉറപ്പായി, ജോസ് നെല്ലിശ്ശേരി, ജോസ് കോനിക്കര, ഷാജു പടിക്കല ഇവർ ഈ ദിവസങ്ങളിലൊക്കെ ഈ കാര്യങ്ങൾക്കായിട്ട് ഒത്തിരിയേറെ പ്രവർത്തിക്കുകയായിരുന്നു. പ്രത്യേകം നന്ദിയോടുകൂടി ഓർക്കുന്നു. അതുപോലെ തന്നെ ഈ കുടുംബവർഷത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇടവകയിൽ നിന്നൊരു കുടുംബം ഈ ഉദ്ഘാടന ചടങ്ങിൽ തിരിതെളിയിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. അത് നമ്മുടെ നടത്തുകൈക്കാരനും കൂടിയായ ജോസ് കോനിക്കരയുടെ കുടുംബമാണ് എന്നുകൂടെ പ്രത്യേകം അറിയിക്കുന്നു. ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സാണ് നമ്മുടെ പള്ളിയിലെ ഈ അൾത്താര അലങ്കരിക്കുന്നതിൽ ഏറ്റവും എല്ലാ പ്രാവശ്യവും നമുക്ക് ഇപ്പോഴും ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ച് ഫാത്തിമ ഗവൺമെൻറ്റിൽ നിന്നും അതുപോലെ വിശുദ്ധ കുർബാന നൽകാനായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്ന വിൻസെൻ്റ് പോളിലെയും അതുപോലെ തന്നെ ബദാനിയ ഫാത്തിമ കോൺവെൻറ്റിലെ സിസ്റ്റേഴ്സിനോടുള്ള നന്ദി അറിയിക്കുന്നു. അൾത്താര പൂക്കൾ വെച്ച് അലങ്കരിച്ചിരിക്കുന്നത് നമ്മുടെ ഇടവകാംഗമായ റിജുവാണ്. അതുപോലെ തന്നെ അൾത്താരയുടെ പുറകുവശം നമ്മുടെ കെ സി വൈ എം സംഘടനയിലെ അംഗങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകം നന്ദി. പള്ളി ഈ ദിവസങ്ങളിൽ അടിച്ച് വൃത്തിയാക്കി നമുക്കായിട്ട് ഒരുക്കിയിരിക്കുന്നത് നമ്മുടെ കത്തോലിക്ക കോൺഗ്രസ്സിലെയും അതുപോലെ ഫ്രാൻസിസ്കൻ അസോസിയേഷനിലും നമ്മുടെ സഹോദരിമാരാണ്. പ്രത്യേകം നന്ദിയോടെ ഓർക്കുന്നു. ദേവാലയ ശുശ്രൂഷികൾ, ഗായക സംഘം, അൾത്താര സംഘം എല്ലാവരെയും ഇവിടെ ആയിരിക്കുന്ന എല്ലാവരെയും നന്ദിയോടുകൂടെ ഓർത്ത് ഈ 40 മണിക്കൂർ ആരാധനയിലും അതുപോലെ തന്നെ ഈ കുടുംബവർഷ ഉദ്ഘാടനത്തിലും പങ്കെടുക്കാനായിട്ടും അതിനേക്കാൾ ഉപരി വിശുദ്ധ ബലിയിൽ പങ്കുചേരാനായി എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവർക്കും ഉള്ള നന്ദിയും ദൈവാനുഗ്രഹവും പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ കുർബാന കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിരൂപത കുടുംബവർഷ ഉദ്ഘാടനം അഭിവന്യ പിതാവ് നിർവഹിക്കും. തുടർന്ന് ഔസേപ്പ് വർഷ ഉദ്ഘാടനവും നിർവഹിക്കും. അതിനുശേഷമായിരിക്കും 40 മണിക്കൂർ ആരാധനയുടെ തുടക്കം കുറിച്ചുകൊണ്ടാണ് പിതാവ് നമ്മിൽ നിന്ന് ഈ അൾത്താരിൽ നിന്ന് ഇറങ്ങുക. ഒരിക്കൽ കൂടെ പിതാവിനെ നന്ദി അറിയിക്കുന്നു. ഇന്ന് വൈകിട്ട് 8 മണി മുതൽ 9 മണി വരെയാണ് പൊതു ആരാധന. നാളെ രാവിലെ 6 മണിക്കും 7:30-നും കുർബാനയുണ്ടാകും. ഞായറാഴ്ച രാവിലെ 6 മണിക്ക് 7:30-നും 9:30-നും കുർബാന പതിവ് പോലെയുണ്ട്. ഉച്ച തിരിഞ്ഞുള്ള 4 മണിക്കുള്ള വിശുദ്ധ കുർബാനയോടുകൂടിയാണ് 40 മണിക്കൂർ ആരാധനയുടെ സമാപനം എന്നുകൂടെ പ്രത്യേകം അറിയിക്കുന്നു. നമുക്ക് കർത്താവിൻ്റെ ആശീർവാദത്തിനായിട്ട് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധാത്മാവ് കൃപാർത്ഥാൽ സുത്രവും പരിശുദ്ധവും ജീവിതാകും ദൈവികമായ ഈ രഹസ്യം വിശ് ഇവിൽ പങ്കുവാൻ യോഗ്യരേഖപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദതവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, സ്തുത്യർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുചേർന്ന് വിശുദ്ധ ഔസേപ്പ് പിതാവിൻ്റെ ഓർമ്മ ആചരിക്കുവാൻ അങ്ങ് ഞങ്ങൾക്ക് കൃപ നൽകി
ഈ ദാനത്തെ പ്രതി അങ്ങേയ്ക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായി, പരിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ മോചിക്കുകയും നിത്യജീവനിൽ ഞങ്ങളെ പങ്കുചേർക്കുകയും ചെയ്തു. ഈ അമൂല്യദാനം എന്ന് വാഴ്ത്തപ്പെട്ടതാകട്ടെ. വിശുദ്ധ പിതാവിനെ പോലെ ഞങ്ങളും ഈ ഭൂമിയിൽ നിന്നെ ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിക്കുന്നതിനും ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണമേ. സരത്തിൻ്റെയും നാഥായ നേക്കും. യോസേപ്പിൻ മധ്യസ്ഥതയാൽ ഭവനങ്ങൾ ശോഭിതമായി തീരട്ടെ. തിരുഭവനത്തിൻ മാതൃകയിൽ അനുദിന ജീവിത പാതകളിൽ നീതിയോടെന്നും മുൻ നൽവരദാനം നൽകട്ടെ. താതൻ മാനവരഖിലർക്കും ആമേൻ. പ്രാർത്ഥനയാലേ ദൈവേഷ്ടം നിറവേറ്റാൻ വരമേകട്ടെ. ക്ലേശങ്ങളില മാതൃകയിൽ ശാശ്വത ജീവൻ തേടിടുവിൻ. നന്മരണം വഴിയായെന്നും വാനവരൊത്തു വസിച്ചിടുവാൻ നാഥൻ നന്മകൾ ചൊരിയട്ടെ. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ആമേൻ. ശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. സ്നേഹമുള്ളവരെ, നമുക്കെല്ലാവർക്കും അറിയുന്നതുപോലെ ഇനിയിപ്പോൾ കുടുംബവർഷ ഉദ്ഘാടനമാണ്. പ്രത്യേകമായിട്ട് നമ്മുടെ അതിരൂപതാധ്യക്ഷന്മാർ ആൻഡ്രൂസ് താഴത്തെ പിതാവിനെയും ഇന്ന് നാമകത്തെ തിരുനാൾ ആഘോഷിക്കുന്ന ജോസ് കോനിക്കരച്ചനെയും ജിജോച്ചനെയും ഡെന്നിയച്ചനെയും അതിരൂപത കുടുംബ കേന്ദ്ര സമിതി സെക്രട്ടറി ഷിൻഡോ മാത്യുചാടിനെയും ചേരുംകുഴി ഇടവകയിൽ വന്ന നവദമ്പതികളായ ലിൻഡോ അനുപമയെയും നമ്മുടെ ഇടവകയിലെ നടത്തുകൈക്കാരനായ ജോസ് കോനിക്കര അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും ജോസഫ് നാമധാരികളുടെ പ്രതിനിധിയായി നമ്മുടെ കൈക്കാരനായിട്ടുള്ള ജോസ് നെല്ലിശ്ശേരി ചേട്ടനെയും പ്രത്യേകമായിട്ട് തിരിതെളിക്കാനായിട്ട് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്തു. സത്തോമാ സദ്ഗമയ സത്തോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃത്യോമാ അമൃതം ഗമയ. അസത്തോമാ സദ്ഗമയ തമസോമാ ജ്യോതിർഗമയ മൃ
സത്തോമാ സഖമയാ തമസോമാ ജ്യോതിർഗമയാ മൃത്യോ കുടുംബ വർഷത്തിൽ പ്രത്യേകം ആയുധത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ ആഹ്വാനം ചെയ്തിരിക്കുന്നത് അമോരിസ് ലെത്തീസിയ സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന ആ പ്രബോധനത്തെക്കുറിച്ചുള്ള പഠനമാണ്. അതുകൊണ്ട് ദമ്പതികളോട് കുടുംബങ്ങളോട് സഭയോട് പ്രത്യേകം ഈ അമോരിസ് ലെത്തീസിയ സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന ആ പ്രബോധനം പഠിക്കാൻ ആവശ്യപ്പെട്ടതിൻ്റെ പ്രതീകമായി നവദമ്പതികൾക്ക് ഇപ്പോൾ ഈ സ്നേഹത്തിൻ്റെ സന്തോഷം എന്ന പ്രബോധനത്തിൻ്റെ കോപ്പി നൽകിക്കൊണ്ടാണ് ഈ കുടുംബവർഷത്തിൽ പ്രത്യേകിച്ച് ദീപം തെളിയിച്ചതിന് ശേഷം ഇതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ തുടർച്ച നിർവഹിക്കുന്നത്. യൗസേപിതാവിൻ്റെ വർഷം നമ്മൾ December 28 സാർവത്രിക സഭയിൽ അതിരൂപതയിൽ ആരംഭം കുറിച്ചു. ഇന്ന് ജോസുമാരുടെ തിരുനാൾ ദിവസം എല്ലാ ജോസുമാരും ഇവിടെ മുന്നിലുള്ള എല്ലാ ജോസുമാരും മുന്നിൽ ഇവിടെ വന്ന് നിൽക്കുക. ഔസേപ്പ് നാമധാരികളെ എല്ലാവരും മുന്നിലേക്ക് വരിക. എല്ലാ ഔസേപ്പ് നാമധാരികളും മുന്നിലേക്ക് വരിക. നമ്മുടെ ജോസച്ചനാണ്, ജോസച്ചനും പിന്നെ ജിജു അച്ഛനും കൂടി ഇത് ദീപം തെളിയിക്കുകയാണ്. ഞാനും കൂടെ നിൽക്കും. എല്ലാ ജോസുമാരും ഇപ്പോൾ ഉടനെ മുന്നിലെ ജോസുമാരും ഉണ്ടെങ്കിൽ എല്ലാവരും മുന്നിലേക്ക് വന്നേ. എല്ലാ ജോസുമാരും മുന്നിലേക്ക് വരിക. ജോസ് നാമധാരികളായിട്ടുള്ളവർ, ജോസീനകളും ഉണ്ടെങ്കിൽ അവരും. ജോസുമാരെല്ലാവരും കൂടി പിടിച്ച കൈക്കാരന്മാരടക്കം എല്ലാ ജോസുമാരും പിടിക്കും. ജോസുമാരൊക്കെ അവിടെ കൂടി പിടിക്കും. ജോസ് അപ്പോൾ യൗസേപ്പ് വർഷത്തിൻ്റെ ആരംഭം കുറിച്ചുകൊണ്ട് ജോസുമാരെല്ലാവരും കൂടി ആരാധനയ്ക്ക് മുമ്പ് യൗസേപ്പ് വർഷത്തിലെ ജോസച്ചൻ ഒരു കേക്ക് ഇപ്പോൾ മുറിക്കും. ജോസുമാരും കൂടി, ജോസച്ചന്മാരും ജോസുമാരും സൈഡിൽ നിൽക്കും, ഒരു കേക്ക് മുറിക്കും. യൗസേപ്പ് നാമധാരികൾക്ക് പ്രത്യേകിച്ച് ഫീസ്റ്റിൻ്റെ എല്ലാ ആശംസകളും നേരുകയാണ്. നമുക്ക് ഹാപ്പി ഫീസ്റ്റ് ഈ അവസരത്തിൽ. അടുത്തത് അഭിയുന്യ പിതാവിന് അതിരൂപതയിലെ ഒരു കുട്ടിയുടെ വിവാഹത്തിന് സഹായമെന്ന നിലയിൽ നമ്മുടെ ഇടവകയിലെ ഫ്രാൻസിസ്കൻ അസോസിയേഷൻ 100,000 ചെക്ക് അതിൻ്റെ ഭാരവാഹികളായ പ്രസിഡൻ്റ്, സെക്രട്ടറി, ട്രഷറർ ചേർന്നുകൊണ്ട് അഭിയുന്യ പിതാവിന് സമർപ്പിക്കുന്ന അതാണ് അടുത്തത്. വിചാരിച്ചു വന്നപ്പോൾ ഞാൻ വിചാരിച്ചുകൊണ്ട് പറഞ്ഞു, പാവപ്പെട്ടവരെ സഹായിക്കാനുള്ള പദ്ധതി, അതും പാവപ്പെട്ട കുടുംബങ്ങളെ സഹായിക്കാനുള്ള പദ്ധതി നിങ്ങൾക്കുണ്ടാകണം. കഴിഞ്ഞ ഞായറാഴ്ച വായിച്ചു പോലെ 4 കൂടുതലും മക്കളുള്ള കുടുംബങ്ങളെ സഹായിക്കാനും പ്രത്യേകം നമ്മുടെ ഫാമിലി ഹോസ്പിറ്റലിലെ അപ്പോസ്റ്റേറ്റിൻ്റെ ഡയറക്ടർ അച്ഛൻ ഈ കുടുംബവർഷത്തിൻ്റെ ഉദ്ഘാടനത്തിൽ ഇത് തരുന്നതോടുകൂടി ഒരു വാക്ക് നമ്മുടെ ഫാമിലി അപ്പോസ്റ്റേറ്റിൻ്റെ ഒരു വാക്ക് ഇതോടുകൂടി പാവപ്പെട്ടവരെ സഹായിക്കാൻ കുടുംബങ്ങളെ സഹായിക്കാനുള്ള പദ്ധതിയാണ്. അത് ഫാമിലി അപ്പോസ്റ്റേറ്റിൻ്റെയും പിന്നെ
ഫിനാൻസ് ഓഫീസിൻ്റെ നേതൃത്വത്തിൽ പാവപ്പെട്ടവർക്ക് നിങ്ങൾ നൽകുന്ന സഹായത്തിന് പ്രത്യേക നന്ദി. ഒരു വാക്ക് ഇപ്പോൾ നന്ദിയോടുകൂടി ഇത് ആദ്യം തന്നെ ഞാൻ സ്വീകരിച്ചതിന് ശേഷം ഡയറക്ടറേറ്റിന് കൂടിയാണ് സ്വീകരിക്കുന്നത്. സന്തോഷത്തോടുകൂടി ഇനി ഒരു വാക്ക് ഫാമിലി അപ്പോസ്തലൻ ഈ കുടുംബ വർഷത്തിന് എല്ലാം നേതൃത്വം കൊടുക്കുന്ന ബഹുമാനപ്പെട്ട ഡെന്നി എച്ചിനും പിന്നെ സെക്രട്ടറി ഷിജോ മാത്യു ദേവികാരി ഒരു വാക്ക് നന്ദി പറയുകയാണ്. നമ്മുടെ ഈ കുടുംബവർഷത്തോടനുബന്ധിച്ച് നിങ്ങളെല്ലാവരും ചെയ്യേണ്ട കാര്യം, നമ്മുടെ അതിരൂപതയിലെ അഭിനയ പിതാവ് പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ എണ്ണം കുറഞ്ഞു വരുന്ന ഈ കാലഘട്ടത്തിൽ വലിയ കുടുംബങ്ങളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഈ ഒരു വർഷത്തിൽ എടുക്കാവുന്ന ഏറ്റവും നല്ല കാര്യമായ നേതൃത്വം കൊടുത്ത ഇവിടുത്തെ ഫ്രാൻസിസ്കൻ സഭാംഗങ്ങൾ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു. നാലിൽ കൂടുതൽ മക്കളുള്ള യങ് കപ്പിൾസിനിടയിൽ നാലിൽ കൂടുതൽ മക്കളുള്ള വലിയ കുടുംബങ്ങൾ നമ്മുടെ അതിരൂപതയിൽ ഏകദേശം 200 കുടുംബങ്ങളാണ് ഉള്ളത്. ആ കുടുംബങ്ങളെ ദത്തെടുക്കാൻ, അവർ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പ്രാർത്ഥിക്കാം, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ സപ്പോർട്ട് ചെയ്യാം. അങ്ങനെ നമുക്ക് കൂടുതൽ മക്കൾക്ക് സ്നേഹിക്കുന്ന, ജന്മം കൊടുക്കുന്ന, ജീവനെ സ്നേഹിക്കുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന കുറേ കുടുംബങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ, പ്രോത്സാഹിപ്പിക്കാൻ ഇതുവഴി സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശംസ നിങ്ങളെല്ലാവരുടെയും സഹായ സഹനങ്ങൾ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. താങ്ക് യു വെരി മച്ച്. ഒരു പ്രധാനപ്പെട്ട നന്ദി അറിയിക്കാനായിട്ട് വിട്ടുപോയി. നമ്മുടെ ഷക്കീന ടി വിയിലേക്ക് ഇവിടെ നിന്ന് നമ്മുടെ ഈ പ്രോഗ്രാം, ഈ വിശുദ്ധ കുർബാന ഉൾപ്പെടെയുള്ള എല്ലാ തിരുക്രമങ്ങളും ലൈവായിട്ട് വിട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അതിരൂപതയുടെ മീഡിയ കത്തോലിക്ക വിഷനാണ്. അതിനെ ബഹുമാനപ്പെട്ട ഡൈജോ പുറത്തൂരച്ഛൻ്റെ കൂടെയുള്ള അച്ഛനെയും അച്ഛൻ്റെ കൂടെ വന്ന എല്ലാവരെയും പ്രത്യേകം നന്ദിയോടുകൂടെ ഈ അവസരത്തിൽ ഇടവകയുടെ പേരിലും അതിരൂപതയുടെ പേരിലും നന്ദിയോടുകൂടി ഓർക്കുന്നു, നന്ദി പറയുന്നു. നമ്മളിനി ആരാധനയ്ക്ക് ഒരുങ്ങുകയാണ്. നമുക്ക് മുട്ടുമേൽ നിന്ന് ആരാധനയ്ക്കായിട്ട് ഒരുങ്ങുക.
ഉയരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഗ്യമായ പരിശുദ്ധ കുർബാനയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. Oh.